മലയാള സിനിമ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങളെപ്പറ്റി മറ്റു ഭാഷകളിലെ സിനിമാ മേഖലയിലും ചർച്ചകൾ നടക്കുകയാണ് തമിഴ്നടി രാധിക ശരത്കുമാർ നടത്തിയ വെളിപ്പെടുത്തലും ഇതിനകം തമിഴ് ഇൻഡസ്ട്രിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് മലയാള സിനിമകളുടെ സെറ്റിൽ കാരവാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ രാധിക ശരത് കുമാറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടൻ ജീവയും മാധ്യമ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി രാധികയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങളാണ് ജീവയെ പ്രകോപിപ്പിച്ചത് മലയാള സിനിമയിൽ നടക്കുന്നത് മീ റ്റു ആരോപണത്തിന്റെ രണ്ടാം പതിപ്പാണെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തെറ്റാണെന്നും ജീവ പറഞ്ഞു തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണെന്നും താരം പ്രതികരിച്ചു എന്നാൽ മലയാളത്തിലേതുപോലെ തന്നെ തമിഴ് തെലുങ്ക് സിനിമാ മേഖലയിലും നടിമാർ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ മലയാളത്തിന്റെ നസ്ട്രിയക്ക് തമിഴകത്തുണ്ടായ ദുരനുഭവം ധനുഷ് നായകനായ നെയ്യാണ്ടി എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുമ്പോഴാണത് ധനുഷിനൊപ്പമുള്ള ഒരു രംഗം നടിയുടെ അനുവാദമില്ലാതെ ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്തു നസ്രി എന്ന പേരിൽ ഈ രംഗം ട്രെയിലറിലും ഉൾപ്പെടുത്തി ഇതോടെ നസ്ട്രിയ പരാതിയുമായി രംഗത്ത് വന്നു പോസ്റ്ററുകളിൽ ഉൾപ്പെടെ ഈ ഫോട്ടോ ഉപയോഗിച്ചതിനെതിരെ പത്രസമ്മേളനം നടത്തി നസ്ട്രിയ സംവിധായകനെതിരെ ു ഡ്യൂപ്പ് വച്ചതിനെക്കുറിച്ച് സംവിധായകൻ സൽഗുണൻ സാറോട് നസ്രിയ ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡ്യൂപ്പിനെ വെച്ച് ചെയ്തതെന്ന് സംവിധായകൻ എന്നോട് അനുവാദം ചോദിക്കേണ്ടതല്ലേ എന്ന് നസ്രിയ ഷൂട്ടിങ്ങിന്റെ സമയത്തെ ഇത്തരം ഷോട്ടുകളിൽ താൻ അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞതാണെന്നും നടി പറഞ്ഞു തനിക്ക് കൺവിൻസിംഗ് ആയ മറുപടിയല്ല ഡ്യൂപ്പിനെ വെച്ച് ഷോട്ടെടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ചതെന്നും നസ്രിയ തുറന്നടിച്ചു താനൊരു മുസ്ലിം പെൺകുട്ടിയാണ് തന്റെ കുടുംബവും കമ്മ്യൂണിറ്റിയും ഇത്തരമൊരു സീനിൽ അസംതൃപ്തരാണെന്നും നസ്ട്രിയ പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിരുന്നു മുസ്ലിം പെൺകുട്ടിയായതിനാൽ ഇത്തരം സീനുകൾ ചെയ്യരുതെന്നല്ല പറഞ്ഞത് തന്റെ കമ്മ്യൂണിറ്റിയും കുടുംബവും ഈ സീനിൽ ഹാപ്പിയല്ല എന്നതാണ് ആ സീൻ താൻ ചെയ്തതല്ലെന്നും നസ്രിയ ചൂണ്ടിക്കാട്ടി തമിഴ് താര സംഘടനയായ നടികർ സംഘത്തിൽ അന്ന് പരാതി നൽകുകയും ചെയ്തു വിവാദങ്ങളകപ്പെട്ട നയ്യാണ്ടി ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങി തമിഴിൽ കുറച്ച് സിനിമകളിലാണ് നസ്രിയ അഭിനയിച്ചിട്ടുള്ളത് നടി അഭിനയിച്ച രാജാ റാണി വലിയ വിജയമായിരുന്നു വിവാഹത്തോടെ കരിയറിൽ നിന്നും ഇടവേള എടുത്ത നസ്ട്രിയ പിന്നീട് വളരെ ചുരുക്കം സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ ബേസിൽ ജോസഫ് നായകനായ സൂക്ഷ്മ ദർശിനി എന്ന സിനിമയാണ് നടിയുടേതായി ഇനി പുറത്തിറങ്ങാനുള്ളത്